പുൽപ്പള്ളി ടൗണിനടുത്തുള്ള അലക്സ് മൈലോത്ത് എന്ന കർഷകനാണ് ഒന്നര ഏക്കറിലധികം സ്ഥലത്ത് ചക്ക കൃഷി പരീക്ഷിക്കുന്നത്. ചക്ക സംസ്ഥാന ഫലമായി പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് വാണിജ്യാടിസ്ഥാനത്തിൽ പ്ലാവ് വളർത്തൽ പരീക്ഷിക്കുന്നത്. സിന്ദൂര വരിക്കായനത്തിൽപ്പെട്ട 185 പ്ലാവിൻ തൈകളാണ് ഇവിടെ നടുന്നത്. ഒന്നര വർഷം കൊണ്ട് കായ്ക്കുന്ന ഉയരം കുറഞ്ഞ പ്ലാവിനമാണ് സിന്ദൂര വരിക്ക. ജൈവവളങ്ങൾ മാത്രം ഉപയോഗിച്ച് കൃഷി ചെയ്യാനാണ് പദ്ധതി. ഭാവിയിൽ ചക്കയ്ക്കുണ്ടാകാൻ പോകുന്ന വാണിജ്യ സാധ്യതകളും അധികം പരിചരണം വേണ്ട എന്നതുമാണ് പ്ലാവുകൾ നടാൻ പ്രേരണയായതെന്ന് അലക്സ് പറയുന്നു. ഞാനിപ്പോൾ ചെയ്യുന്നത് സിന്ദൂര വരിക്ക എന്ന് പറയുന്നിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. മറ്റുള്ള പ്ലാവുകളെല്ലാം ഒരുപാട് ഉയരത്തിലേക്ക് പോകും, നമുക്ക് അത് ക്രോപ്പ് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത് അധികം പൊക്കമില്ല, തന്നെയല്ല പെട്ടെന്ന് തന്നെ അതിൻ്റെ അവർ പറഞ്ഞിടത്തോളം 9 മാസം പൂ ഇടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏകദേശം 1.5 വർഷം കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഫലം കിട്ടും. ഓർഗാനിക് കേരള എന്ന കമ്പനിയുമായി സഹകരിച്ചാണ് പ്ലാവ് കൃഷി. തൈകളും വളവും ആദ്യ 6 മാസത്തെ പരിചരണവും എല്ലാം കമ്പനി ചെയ്യും. പ്ലാവുകൾ കായ്ച്ചു തുടങ്ങിയാൽ ചക്കയുടെ വിപണനവും കമ്പനിയുടെ ഉത്തരവാദിത്തമാണ്. പാഷൻ ഫ്രൂട്ട് ആണ് നമ്മൾ ആദ്യമായിട്ട് വയനാട്ടിൽ അവതരിപ്പിക്കുന്നത്. റബ്ബർ ഒഴിവാക്കിയിട്ട് കേരളത്തിൽ ചെയ്യാവുന്ന എല്ലാ തരത്തിൽപ്പെട്ട ഫ്രൂട്ട്സും എല്ലാ തരത്തിൽപ്പെട്ട വിളകളും കമ്പനി നേരിട്ട് അതിൻ്റെ വിത്ത് മുതൽ തൊഴിലാളി മുതൽ റോ മെറ്റീരിയൽസ് മുതൽ ഫോളോപ്പ് മുതൽ മാർക്കറ്റ് വരെ കൃഷിക്കാരനോട് ഒപ്പം നിന്ന് ചെയ്ത് കൊടുക്കുന്ന ഒരു സംരംഭമാണ് ഓർഗാനിക് കേരള എന്ന് പറയുന്ന പ്രസ്ഥാനം. പ്ലാവ് മാത്രം വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നതോടെ ഒരേ തോട്ടത്തിൽ നിന്ന് ഒരേ ഗുണനിലവാരമുള്ള ചക്ക ലഭിക്കും. ഇത് വിപണനം എളുപ്പമാക്കാനും കൂടുതൽ വരുമാനം കിട്ടാനും സഹായകരമാകുമെന്ന് ഓർഗാനിക് കേരളയുടെ സാരഥികൾ പറയുന്നു. മാതൃഭൂമി ന്യൂസ്, വയനാട്.